2022-2023 ISL സീസണിലെ ഹൈദരാബാദ് എഫ്സിയുടെ ആദ്യ തോൽവി, അതിനപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗിലെ തുടർച്ചയായ മൂന്നാം വിജയവും. എതിരാളികളെ പഠിച്ചറിഞ്ഞ് തന്നെയാണ് ഇവാൻ വുക്കമിനോവിച്ചും സംഘവും കളത്തിലെത്തിയത്. ഓരോ താരങ്ങളും തങ്ങളുടെ 100% കളത്തിൽ കൊടുത്തിട്ടാണ് ഹൈദരാബാദ് പോയൊരു ടീമിനെതിരെ 90 മിനിറ്റും പിടിച്ചു നിന്നതും. ഗെയിമിലെ ഇവാൻ വുക്കമിനോവിച്ചിന്റെ പ്ലാനും താരങ്ങളുടെ പ്രകടനവും ഗോൾ അനാലിസിസും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. മത്സരശേഷം ഹൈദരാബാദ് പരിശീലകൻ മനോളോ മാർക്കസ് പറഞ്ഞു തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ. ഹൈദരാബാദിന്റെ മിസ്റ്റേക്സിനായി കാത്തിരിക്കുക, അവസരം കിട്ടുമ്പോൾ മാത്രം അറ്റാക്ക് ചെയ്യുക. കഴിഞ്ഞ മത്സരത്തിലും ഇതേ പാറ്റേണിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. സീസണിലെ തുടക്കത്തിൽ നിന്ന് ടീമിന്റെ സ്റ്റൈൽ വന്ന ഏക മാറ്റവും ഇത് തന്നെയാണ്. ATK മോഹൻ ബഗാൻ, മുംബൈ സിറ്റി തുടങ്ങിയ ടീമുകൾക്കെതിരെ തുടക്കത്തിൽ തന്നെ ഹൈ പ്രസിംഗ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഈ എനർജി ഒരു 10-20 മിനിറ്റുകളെ നീണ്ടു നിന്നുള്ളൂ. എന്നാൽ ഇത് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു. ബാക്കിയുള്ള സമയങ്ങളിൽ പിന്നീട് ടീം തളരുന്നതായി പലപ്പോഴും കണ്ടു. താരങ്ങൾ ക്ഷീണിതരാകുമ്പോൾ എതിർ ടീം അറ്റാക്ക് ചെയ്ത് ഗോളിടുകയും തുടങ്ങി. ഈ സിസ്റ്റമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രസ്സിംഗ്. ആദ്യ ഗെയിമിലെല്ലാം തന്നെ വിങ്ങേഴ്സ് വരെ ആദ്യ മിനിറ്റ് മുതൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ KP, സഹൽ അബ്ദുൽ സമദ് എന്നീ താരങ്ങൾ ബാക്ക് വലിഞ്ഞാണ് കളിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ കറക്റ്റ് 4 താരങ്ങളെ പ്ലേസ് ചെയ്യാൻ ടീമിനാകും. ഇത് അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ ഫോർവേഡിൽ 2 താരങ്ങൾ, ഡയമണ്ട് കോസും ലൂണയും, 4 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മിഡ്ഫീൽഡിലുണ്ട്. എതിർ ടീമുകളുടെ നീക്കങ്ങൾ തടയും, എതിർ താരങ്ങളെ ബാക്ക് പാസ് കളിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൂടാതെ താരങ്ങളെല്ലാം തന്നെ മിഡ്ഫീൽഡിൽ നന്നായി അടുത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എതിരാളികൾക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് കൂടി കളിക്കാനും ഇത് പ്രയാസമുണ്ടാക്കും. ഈ ടാക്ടിക്സ് കൃത്യമായി ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഗെയിമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും വിജയിച്ചു. ബ്ലാസ്റ്റേഴ്സ് നേടിയ ഗോളും ഇങ്ങനെ ഹൈദരാബാദിന്റെ പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്തത് വഴി വന്നതാണ്. ഇവിടെ ഗോൾ ഉള്ളത് ജാവ വിക്ടറിന്റെ കാലുകളിലാണ്. ജാവ വിക്ടറിന്റെ എല്ലാ പാസിംഗ് ഓപ്ഷൻസും ഇവിടെ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം കട്ട് ചെയ്യുന്നുണ്ട്. വിങ്ങിലേക്കുള്ള പാസ്, ലോങ് ബോൾ നൽകുക എന്നത് മാത്രമാണ് ജാവ വിക്ടറിന്റെ മറ്റൊരു ഓപ്ഷൻ. എന്നാൽ സെൻട്രലിലെ പ്ലെയറിനാണ് ഇദ്ദേഹം പാസ് നൽകുന്നത്. സെൻട്രലിൽ ഈ പ്ലെയറിന് പാസ് ലഭിച്ചപ്പോൾ തന്നെ ഇവാൻ കലുഷ്നി, ജീക്സൻ സിംഗ് സഖ്യം പ്രസ് ചെയ്ത് ഇദ്ദേഹത്തിൽ നിന്ന് ബോൾ നേടിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡയമണ്ട് കോസുമായി ഒരു 1-on-1 കളിച്ച് കലുഷ്നി ബോളുമായി മുന്നോട്ട് കുതിച്ചു. കലുഷ്നിയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശരിക്കും ഹൈദരാബാദ് താരങ്ങൾ പാടുപെട്ടു. കലുഷ്നി ട്രിബിൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഹൈദരാബാദ് താരങ്ങളെ മുഴുവനെ കൊണ്ടുപോയി. സെൻട്രൽ ലൂണെ ഫ്രീ ആക്കുകയും ചെയ്തു. സെൻട്രൽ ബോൾ കിട്ടിയ ലൂണ ഏതെങ്കിലും ഒരു ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ റണ്ണിനായി കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അതുവരെ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്ന നിഷികുമാറിന്റെ ബ്ലൈൻഡ് സൈഡ് റണ്ണ് നടത്തി. ഗോൾ കീപ്പർ സേവ് ചെയ്തപ്പോൾ ഡയമണ്ട് കോസ് വലയിലും എത്തിച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ. ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് തന്നെയാണ് ടീമിൽ നിന്ന് വന്നത്. ഇത് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒക്കൊച്ച എന്ന സ്ട്രൈക്കറിനെ ഇവർ പൂട്ടിയത് വളരെ മികച്ച രീതിയിലാണ്. മാർക്കോ ലെസ്കോവിച്ച്, ഫോർമിപ്പം കയ്യടി അർഹിക്കുന്നുണ്ട്. ഏരിയൽ ഡുവൽസും ക്ലിയറൻസുകളിലും ഈ താരങ്ങൾ മുന്നിട്ട് നിന്നു. നിഷികുമാർ, സന്ദീപ് സിംഗ് താരങ്ങളുടെ വരവ് ശരിക്കും ടീമിന്റെ ഡിഫൻസിന്റെ സ്പീഡ് കൂട്ടി. സ്പീഡി വിങ്ങേഴ്സിനെ അതിമനോഹരമായാണ് ഇവർ പിടിച്ചു കെട്ടിയത്. പ്രത്യേകിച്ചും സന്ദീപ് സിംഗ്, ആകാശ് മിശ്രയുടെ പല മൂവ്മെന്റുകൾ തടയുന്നതിലും ഈ പ്ലെയറിന്റെ ഇന്റർസെപ്ഷൻസുകളിലും ടാക്കിളുകൾക്കും പങ്കുണ്ട്. ഈ ഗെയിമിൽ നിഷുവിന്റെ റണ്ണ് മാറ്റി നിർത്തിയാൽ വിങ് ബാക്സിനെ ഓവർലാപ്പ് ചെയ്ത സിറ്റുവേഷൻസ് വളരെ കുറവായിരുന്നു. ഡിഫൻസിന് മുൻതൂക്കം നൽകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ തെളിവാണിത്. സെറ്റ് പീസിൽ ഡിഫൻസ് ചെയ്യുന്നതിൽ ഇപ്പോഴും ടീമിന് പ്രശ്നങ്ങളുണ്ട്. ഹൈദരാബാദ് FC ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ വെല്ലുവിളിച്ച ഒരേ ഒരു ഏരിയ ഇതായിരുന്നു, സെറ്റ് പീസസ്. വരും മത്സരങ്ങളിൽ ഇതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവാൻ കലുഷ്നി, ജീക്സൻ സിംഗ് ഈ താരങ്ങളുടെ പ്രകടനവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ശരിക്കും കലുഷ്നിയുടെ പൊസിഷൻ ഇത് തന്നെയാണ്, ഹോൾഡിംഗ് മിഡ്ഫീൽഡ് റോൾ. കലുഷ്നിയുടെ മിഡിലെ വരവ് ഫിസിക്കലായി ഓപ്പണൻസിനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു. ഈ ഗെയിമിൽ തന്നെ കുറെ ടാക്ടിക്കൽ ഫൗൾ ഈ പ്ലെയറിൽ നിന്ന് നമ്മൾ കാണുകയും ചെയ്തു. ടാക്കിളുകളുടെ നിലവാരം, മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ കാലുകളുടെ നീളം എഫക്റ്റീവായി യൂസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഇദ്ദേഹം. നല്ല ടെക്നിക്കൽ എബിലിറ്റീസ് ഉള്ള ഈ താരത്തിന് ആവശ്യമുള്ളപ്പോൾ ഗോളുമായി മുന്നോട്ട് കയറി ചെല്ലാനും സാധിക്കും. രാഹുൽ KP 90 മിനിറ്റും ഒരേ എനർജിയിൽ ഒരേ കമ്മിറ്റ്മെന്റ് കാത്തു സൂക്ഷിക്കുന്ന യുവതാരം. ഡിഫൻസിനെ സഹായിക്കാനും അറ്റാക്കിനും എല്ലാം ഈ പ്ലെയറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സന്ദീപ് സിംഗിന്റെ പ്രകടനത്തിലും രാഹുലിന് നിർണായക പങ്കുണ്ട്. ജസലിനെ മാറ്റി നിർത്തിയത് തന്നെയാണ് ഇവാൻ വുക്കമിനോവിച്ച് ഈ സീസണിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂണയ്ക്ക് ക്യാപ്റ്റൻ ബാൻ നൽകിയതും സഹൽ ഫൈനൽ തേടിലെ ഡിസിഷൻസ് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട് മത്സരങ്ങളിൽ. ഈ വിന്നിംഗ് സ്ട്രീക്ക് തുടരാൻ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സാധിക്കട്ടെ. മികച്ച മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ചാനലും ചാനൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.